അതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പാർട്ടി അന്വേഷണവും പോലീസിന്റെ അന്വേഷണവും അന്വേഷണം പേപ്പറിൽ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പല കാര്യങ്ങളും പറഞ്ഞു ഒഴിയുന്നു, അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മറുപടി രാവിലെ പറയാൻ കഴിയില്ല. അത് പാർട്ടിയുടെ ഒരു ആശയദാരിദ്ര്യമാണ് രാവിലെ കാണിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോ ആനാവൂർ നാഗപ്പൻ പറയുന്നു, ഞാന് കഴിഞ്ഞ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്റെ മൊഴിയായി കണക്കാക്കണമെന്ന് പറയുന്നു ഒരു ഭാഗത്ത് എന്ന് ക്രൈംബ്രാഞ്ച് അവകാശപ്പെടുന്നു. മറുഭാഗത്ത് ആനാവൂർ നാഗപ്പൻ എന്നെ നേരിട്ട് കണ്ട് മൊഴി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇനി ആരെ ചുമതലപ്പെടുത്തണമെന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും ക്രൈംബ്രാഞ്ച് പറയുന്നതാണോ ആനാവൂർ നാഗപ്പൻ പറയുന്നതാണോ ശരിയെന്നറിയാൻ പൊതുസമൂഹം ഇനി ആരെ സമീപിക്കേണ്ടത്? അപ്പോ കേരളത്തിലെ ജനങ്ങളെ ഈ ആഭ്യന്തര വകുപ്പ് വിഡ്ഢികളാക്കുകയാണ്. കൃത്യത വരുത്താതെ, വസ്തുതകൾ വ്യക്തമായി ബോധ്യപ്പെടുത്താതെ അന്വേഷണം നടക്കുന്നു എന്ന് ഒരു മേനി പറച്ചിൽ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഇവിടെ ഇത്രയേറെ ഗൗരവമുള്ള ഒരു വിഷയം വന്നിട്ടും വളരെ ധിക്കാരത്തോടുകൂടി സംസാരിക്കുന്ന ഒരു മേയർ ഒരു ഭാഗത്ത്, ആ മേയറിന് എല്ലാവിധ പ്രത്യാശയും ചെയ്തു കൊടുക്കുന്നു, ഇത്രയേറെ അഴിമതി കാണിക്കുവാൻ പാർട്ടിക്കാരെ സ്വജനപക്ഷപാതം കാണിക്കുവാൻ തയ്യാറായ ഒരു മേയർ, ആ മേയർക്ക് പാർട്ടി അതും സി പി എം പോലൊരു പാർട്ടി പ്രസ്ഥാനം ചൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന, ഇവിടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന നടപടികളാണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ പാർട്ടി സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്. അപ്പോൾ ജനങ്ങൾ എന്തും കണ്ടും കേട്ടും സഹിച്ച് മുന്നോട്ട് പോയിക്കണം. ഞങ്ങൾ പറയുന്നതാണ് ഈ രാജ്യത്തെ നിയമം എന്ന നിലയിലേക്കാണ് സി പി എം മുന്നോട്ട് പോകുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ശരി, ഏതായാലും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ബി ജെ പിക്കും ഇപ്പോഴത്തെ അന്വേഷണത്തിൽ അടക്കം സംശയം പ്രകടിപ്പിക്കുകയാണ്. അതിനോട് യോജിപ്പുമില്ല, വലിയ വിമർശനങ്ങൾ സ്വാഭാവികമായും. അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നു, കൃത്യമായ നടപടി ഉണ്ടാകാതെ വരുമ്പോൾ ഉയരുന്നതും സ്വാഭാവികമാണ്.